എല്ലാവരും ക്ലാസ്സിലെത്തി എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാട്ടിലെ മൃഗങ്ങളെ കണ്ടു ഇല്ലേ, പിന്നെ അക്ഷരചിത്രം വരച്ചു. ഒരുപാട് പേരെ നല്ല ഭംഗിയായിട്ട്, ഞാൻ പറഞ്ഞ പോലെ ഒന്നല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഞാൻ കണ്ടു. നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാനറിയാം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മലയാളം എന്ന് പറയുന്ന ഒരു കുഞ്ഞിക്കവിതയാണ്. അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കണം. പിന്നെ നമ്മൾ ചെയ്യുന്നത് പൂവുണ്ടാക്കലാണ്. ഒരു പൂവ് തന്നിട്ടുണ്ട്, ഓരോ ഇതളിലും ഓരോ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. ആ അക്ഷരങ്ങളൊക്കെ കൂട്ടി വെച്ച് നമ്മൾ വാക്കുണ്ടാക്കും. ഇതാണ് രണ്ടാമത്തെ പ്രവർത്തനം. ഈ രണ്ട് പ്രവർത്തനവും നമുക്ക് വേഗം ചെയ്യാം. ആദ്യത്തെ പ്രവർത്തനം കവിത ചൊല്ലാം. എന്താണ് കവിതയുടെ പേര്? മലയാളം. കവിത ചൊല്ലി നോക്കാല്ലേ. അമ്മയ്ക്കുണ്ടൊരു മലയാളം, കുഞ്ഞിയെന്നൊരു മലയാളം, അച്ഛൻ പറയും മലയാളം, മോളെ എന്നൊരു മലയാളം, ചേച്ചിക്കുണ്ടൊരു മലയാളം, മുത്തേ എന്നൊരു മലയാളം, കുഞ്ഞനിയത്തിക്കുണ്ടല്ലോ അമ്മേ എന്നൊരു മലയാളം. എങ്ങനെയുണ്ട് കവിത? നല്ല കവിതയാണല്ലേ. മലയാളത്തിനെ കുറിച്ചിട്ടാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. അച്ഛനും അമ്മയും ചേച്ചിയും കുഞ്ഞനേത്തിയും ഒക്കെ പറയുന്ന മലയാളങ്ങൾ. ഇവിടെ മലയാളം എന്നതുകൊണ്ട് എന്തോ ഉദ്ദേശിക്കുന്നത്? മലയാളം എന്നതുകൊണ്ട് സ്നേഹവും വാത്സല്യവും നിറഞ്ഞു നിൽക്കുന്നത് എന്നൊരർത്ഥമുണ്ട് അല്ലേ. അമ്മ പറയുന്ന മലയാളം എന്താണ്? ഏറ്റവും സുന്ദരമായിട്ട് ഏറ്റവും വാത്സല്യത്തോടെ വിളിക്കുന്ന ഒരു വാക്കാണ് കുഞ്ഞേ എന്ന മലയാളമാണ് അമ്മ പറയുന്നത്. അച്ഛൻ പറയുന്നതോ ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ വിളിക്കുന്ന വാക്ക് മോളേ എന്നുള്ളതാണ്. അതുപോലെ ചേച്ചി പറയുന്ന മലയാളം എന്താണ്? മുത്തേ. അല്ലേ, നിങ്ങളൊക്കെ സ്നേഹത്തോടെ വിളിക്കാറുണ്ടോ? ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു വിളി നിങ്ങൾക്കും കിട്ടാറുണ്ടായിരിക്കും അല്ലേ. കുഞ്ഞനീറ്റി എന്താ സ്നേഹത്തോടെ വിളിക്കുന്ന ആ വാക്ക്? അമ്മേ. ഇതൊക്കെ ഓരോരുത്തരുടെയും സ്നേഹ നിറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഭാഷ സ്നേഹസമ്പന്നവും അത്രയും മാധുര്യവുമുള്ള ഒരു ഭാഷയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കവിത. കവിത എല്ലാവരും ചൊല്ലണം. ചൊല്ലിയിട്ട് എനിക്ക് എന്താണ്? അത് തന്നെ ഓഡിയോ ക്ലിപ്പ് അയച്ചു തരണം. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. പേജ് നമ്പർ 24 തന്നെയാണ് രണ്ടാമത്തെ പ്രവർത്തനം. പ്രവർത്തനം എന്താണ്? പൂവ് ഉണ്ടാക്കാം. ഒരു പൂവ് കൊടുത്തിട്ടുണ്ട് ഇല്ലേ, അതിൻ്റെ ഇതളുകളിലൊക്കെ ഓരോ അക്ഷരമുണ്ട്, നടുവിലും ഒരു അക്ഷരമുണ്ട്. നമ്മളിനി എന്താ ചെയ്യേണ്ടത്? അതിലെ അടിയിൽ എഴുതിയിട്ടുള്ളത് വായിക്കാം. ഓരോ ഇതളിലെയും വാക്കുകൾ എഴുതു. നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ വാക്കുണ്ടാക്കലാണ്. എങ്ങനെയാണ് വാക്കുണ്ടാക്കാം? ഒരു ഇതളിൽ അക്ഷരം എടുക്കുക, നടുവിലത്തെ അക്ഷരം എടുക്കുക, ഇത് രണ്ടും കൂട്ടി വയ്ക്കുക. കൂട്ടി വയ്ക്കുമ്പോൾ ഒരു വാക്കായി. അങ്ങനെ ചെയ്തൂടെ? എളുപ്പമല്ലേ ചെയ്യാൻ? ആദ്യത്തെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് നോക്കിയേ. മൊഴി, മോ എന്നുള്ള ഇതുള്ള വാക്കൊടുത്തു, നടുവിലെ ഴിയും ചേർത്തു. അങ്ങനെ എന്തുണ്ടാക്കി? മൊഴി എന്നുള്ളൊരു വാക്ക് ഉണ്ടാക്കി അവർ. ഇനി അടുത്തതൊന്ന് ചെയ്തു നോക്കിയേ. നിങ്ങൾ ചെയ്തിട്ട് ഞാൻ ചെയ്യാം. ചെയ്തോ? എന്നുവെച്ചാൽ ഞാൻ ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്തു. അഴി കണ്ടോ? നിങ്ങളും അങ്ങനെ ഇനിയാണോ ചെയ്തത്? അതാ അതിൻ്റെ അപ്പുറത്തെ വാക്കെടുത്താ. എന്തായാലും കുഴപ്പമില്ല. അപ്പം അഴി. ഇനി വേഗം വേഗം ഓരോന്ന് ഞാൻ ചെയ്യണ്ടേ, അതിൻ്റെ ഒപ്പം നിങ്ങളും ചെയ്തു പോയിക്കോളോ. അടുത്ത വാക്ക് ഞാൻ നോക്കട്ടെ. മീ എടുത്തു, ഴിയും ചേർത്തു, മിഴി. അടുത്തതോ കീ. കീ ചേർത്തു, അതിൻ്റെ ഒപ്പം ഴി ചേർത്തു, കിഴി. നെക്സ്റ്റ് കു. കു ചേർത്തു, അതിൻ്റെ ഒപ്പം തന്നെ ഴിയും ചേർത്തു, കുഴി. മുകളിലത്തെ വ. വ എന്ന അക്ഷരമെടുത്തു, നടുവിലെ ഴി ചേർത്തു, വഴി. ഓക്കെ, ഇനി അവസാനത്തെ അക്ഷരം ഏതാണ്? ചു. നടുവിലുള്ളതോ ഴി. രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോഴോ ചുഴി. അങ്ങനെ അവസാനത്തെ വാക്കും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതുപോലെ ഏത് അക്ഷരവും തന്നാൽ നമുക്ക് വാക്കുണ്ടാക്കാൻ അറിയില്ലേ? ഇനി ഉണ്ടാക്കാൻ അറിയണം കേട്ടോ. അപ്പോൾ
ഇന്നത്തെ നമ്മുടെ പൂവിൽ നിന്ന് വാക്കുകൾ കണ്ടുപിടിക്കൽ കഴിഞ്ഞു. ഈ വാക്കുകൾ എല്ലാവരും ഒരു 5 പ്രാവശ്യം എഴുതി പഠിച്ചോളൂ, എന്നാലേ മറക്കാതിരിക്കുള്ളൂ. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയല്ലോ, ഇപ്പം നമ്മൾ ഒരുമിച്ച് എഴുതിയില്ലേ, അപ്പം ഇനി വേറെ സമയം അതിന് വേണ്ട. നമ്മുടെ 2 പ്രവർത്തനം ഇന്നത്തെ കഴിഞ്ഞു. ആദ്യത്തെ എന്തായിരുന്നു? മലയാളം എന്ന് പറയുന്ന കവിത ചൊല്ലി കേൾപ്പിക്കാനായിരുന്നു. രണ്ടാമത്തേത് ഈ പൂവിലുള്ള വാക്കുകൾ കണ്ടുപിടിക്കലായിരുന്നു. രണ്ടും നമ്മുടെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കേ.